നമസ്കാരം. നമുക്കറിയാം, വലിയ വിവാദങ്ങളുണ്ടായി, വലിയ വലിയ ചർച്ച ചെയ്ത കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കാൻ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ മത്സരിക്കുന്നു, അത് വലിയ വാർത്തയായി. പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് പോയി, പിന്നീട് ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. കുറേ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ചാനലിൻ്റെ അഭിമുഖത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു. അനന്യ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞത് കൃത്യമല്ലേ? ആദ്യമായിട്ട് എനിക്ക് ചാനലിൽ ഒരു അഭിമുഖമായിട്ട് എത്തുന്നു. മുഖ്യധാരാ ചാനലിന് ആദ്യമായിട്ടാണ് അഭിമുഖം കൊടുക്കുന്നത്. എന്താണ് സംഭവിച്ചത്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി മത്സരിക്കുക എന്ന് പറയുന്നത് കേരള സമൂഹത്തിൻ്റെ കണ്ണുറപ്പിക്കുക, മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണുറപ്പിക്കുക, ഒപ്പം ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ ദൃശ്യത ലോക മനുഷ്യരുടെ മുമ്പിലും കേരള സമൂഹത്തിന് മുമ്പിലും കേരള രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലും ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുക എന്നതൊക്കെയായിരുന്നു. ഇത്രയൊക്കെ തന്നെ സദുദ്ദേശങ്ങളോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വീകരിച്ചത്. എനിക്ക് മുന്നേ കേരളത്തിൽ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള മുന്നിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറാണ് ഈ ഒരു കോള് പോകുന്നത്, ഇത്തരം ഒരു ഓപ്ഷൻ പോകുന്നത് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്. അവരത് നോ പറയുകയും പിന്നീട് എന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് എത്തി. ദലാൽ നന്ദകുമാർ എന്ന ടി ജി നന്ദകുമാറിൻ്റെ കെയർ ഓഫിലാണ്, ഒരു ഇവൻറ്റ് കോർഡിനേറ്ററാണ് എന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പിന്നെ എനിക്ക് നേരിടേണ്ടി വരുന്നതൊക്കെ ഭയങ്കര കർക്കശമായ നിയമങ്ങളായിരുന്നു. അവസാനം എത്തുമ്പോഴത്തേക്ക് ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് ഉൾപ്പെടെ എത്തുന്ന രീതിയിലേക്ക് എത്തി. അതെങ്ങനെയാണ് സെക്സുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അതായത് ഈവൻറ്റ് കോർഡിനേറ്ററുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം ഇതും അവർ വഴങ്ങുന്ന പോലെയൊക്കെ വഴങ്ങി നിന്ന് കഴിഞ്ഞാൽ അന്നേക്ക് മുന്നോട്ട് എത്താമെന്നൊക്കെ പറയുകയും ഈവൻറ്റ് കോർഡിനേറ്ററുടെ ഭാഗത്ത് നിന്ന് എനിക്ക് മോശമായി. അതാരാണ് പറഞ്ഞത്? ഈവൻറ്റ് കോർഡിനേറ്റർ, അതായത് എനിക്ക് തുടക്കത്തിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളാണ് കണക്ട് ചെയ്യുന്നത്. അദ്ദേഹം ഒരു കണക്ടർ ആയതുകൊണ്ട്, അദ്ദേഹം ഒരു ഈവൻറ്റ് കോർഡിനേറ്റർ ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് രണ്ട് പേർക്ക് ഇതിൽ കണക്ഷൻ ഉണ്ട്. തുടക്കത്തിലുള്ളത് എൻ്റെ സുഹൃത്തും എനിക്ക് പരിചയവുമുള്ള മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ഒരു അദ്ദേഹം അദ്ദേഹത്തിനോട് എൻക്വയറി വരികയാണ്. അദ്ദേഹത്തിന് ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടും ഫീൽഡിലുള്ള ആൾക്കാരെ അറിയുന്നത് കൊണ്ടും അദ്ദേഹത്തിന് എൻക്വയറി. അപ്പോൾ അദ്ദേഹം എന്നെ കണക്ട് ചെയ്യുന്നുള്ളവരി അദ്ദേഹത്തിന് വേറെ ഇതിൽ റോളൊന്നുമില്ല. അദ്ദേഹം വന്ന് തന്നെ പോയി. പിന്നീട് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് ടി ജി നന്ദകുമാർ എന്നതല്ലാണ് നന്ദകുമാറും ഒപ്പം തന്നെ ബുക്ക് മൈ ഡേ എന്ന ഇവൻറ്റ് കമ്പനിയും കഫേദി സൂൺ എന്ന റെസ്റ്റോറൻറ്റ്സും നടത്തുന്ന നിഷിൻ നാസർ എന്ന ഇവൻറ്റ് മാനേജർ ഇവൻറ്റ് കമ്പനിക്കാരനാണ്. അപ്പോൾ നിഷിനാണ് പിന്നീട് എൻ്റെ നിയന്ത്രണങ്ങളൊക്കെ നടത്തിയത്. ടി ജി നന്ദകുമാർ പറഞ്ഞു അനന്യയുടെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് നിഷിനാണെന്ന രീതിയിൽ. അപ്പോൾ അത് വലിയ മോശമായി എനിക്ക് അനുഭവിച്ചു. കാരണം പിന്നീട് അങ്ങോട്ട് എനിക്ക് ഞാനായി നിൽക്കാനുള്ള ഇടങ്ങളൊക്കെ മാറ്റി അവർ പറയുന്ന ഒരു ബൊമ്മ പോലെ കളിക്കേണ്ട ഒരു അവസ്ഥയെത്തി. കാരണം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് എൻ്റെ അവകാശമാണെന്നിരിക്കെ, കാരണം എൻ്റെ വസ്ത്രധാരണവും എനിക്ക് ജീവിക്കാനുള്ള അവകാശവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം പോരാടി നേടിയതാണെന്നിരിക്കെ പർദ്ദ ഇടണമെന്ന നിർബന്ധം. കാരണം മലബാറിൽ ഈ വേങ്ങര മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ മത്സരിക്കുമ്പോൾ പർദ്ദ ഇട്ട് അവിടെ വോട്ട് ചോദിക്കാൻ പോകണം. അപ്പോൾ ഞാനിതുവരെ ധരിച്ചിട്ടില്ലാത്തൊരു വസ്ത്രമാണ്, അതിൻ്റെ ഐഡൻറ്റിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വസ്ത്രമാണ്, ആർക്കും ധരിക്കാവുന്നൊരു വസ്ത്രമാണ്, പക്ഷേ എനിക്കതുമായിട്ട് കംഫർട്ടബിളായിട്ടുള്ള വസ്ത്രമല്ല. ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ മോശം രീതിയിൽ സംസാരിക്കണം. അദ്ദേഹം പെണ്ണുപിടിയനാണ്, സ്ത്രീവിരുദ്ധനാണ്, കച്ചറയാണ് എന്ന രീതിയിൽ സംസാരിച്ച് വാർത്തകളുടെ മുൻപിലും മാധ്യമങ്ങളുടെ മുൻപിലും വോട്ട് ചോദിക്കാൻ പോകുന്ന ജനങ്ങളുടെ മുൻപിലുമൊക്കെ സംസാരിക്കണം എന്ന രീതിയിലേക്ക് എത്തി. അടുത്തത് നിലവിലുള്ള സർക്കാരിനെ കുറിച്ച്, ഇടതുപക്ഷ സർക്കാരാണ് കഴിഞ്ഞ 5 വർഷവും ഇപ്പോൾ തുടർച്ചയായി ഭരിക്കുന്നത്. സർക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കൊന്നും ചെയ്യുന്നില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കർക്കശമായി വിമർശിക്കണമെന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ വരികയും ഒപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റങ്ങൾക്കൊക്കെ ഞാൻ എതിർത്ത് സംസാരിക്കുകയും ഒരു പാർട്ടി ചെയ്യേണ്ട, ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ഇല്ലാതെ വരികയും എനിക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളും അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള മോശം സംഭാഷണങ്ങളും ഒക്കെ പാർട്ടിയുടെ അധികൃതരുടെ മുമ്പിൽ തുറന്നു കാണിച്ച സമയത്ത് അവർ അതിനെതിരെ നടപടികൾ എടുക്കാതിരിക്കുകയും ഒപ്പം എനിക്കെതിരെ എന്നെ മോശക്കാരിയാക്കാനും എനിക്കെതിരെ കരുക്കൾ നീക്കി അല്ലെങ്കിൽ എന്നെ ഇല്ലാണ്ടാക്കാൻ കരുക്കൾ നീക്കിയ ആൾക്കാർക്കൊപ്പം പാർട്ടിയുടെ ഉന്നത ആൾക്കാർ നിൽക്കുകയും ചെയ്തെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇലക്ഷന് 6 ദിവസം മുമ്പ് തന്നെ തിരിച്ചു എൻ്റെ കൊച്ചിക്ക് പോരുകയും ഒഫീഷ്യലി ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം നിന്ന് പിന്മാറുന്നത്. പക്ഷേ എനിക്ക് ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വം നോമിനേഷൻ പിൻവലിക്കാനുള്ള ഡെഡ്ലൈൻ സമയം കഴിഞ്ഞു പോയിരുന്നു. ഞാൻ പ്രചരണം സ്റ്റോപ്പ് ചെയ്യുകയും ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്യുകയും ഇനി ഇത്തരം ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് മനസ്സിലാക്കുകയും എൻ്റെ പേരിൽ ആരും ആ പാർട്ടിക്ക് വേങ്ങര മണ്ഡലത്തിൽ വോട്ട് ചെയ്യരുതെന്നും ഇത്തരമൊരു പാർട്ടി കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ആവശ്യമാണോ എന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കണമെന്നുമാണ് ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ് മത്സരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ നേതാവാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കാൻ എന്ന് ആദ്യം പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നില്ല? ഇല്ല, പറഞ്ഞിരുന്നില്ല. കാരണം
എൻ്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭ ഇതിൽ ആരും തന്നെ ട്രാൻസ്ജെൻഡർ പ്രാതിനിധ്യത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉറപ്പായും അത്തരമൊരു പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാനത് എനിക്ക് വന്നൊരു ഓപ്ഷൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അത് മറ്റൊരാളിലേക്ക് പോകും. അപ്പോൾ എനിക്ക് നന്നായിട്ട് ആ ഔദ്യോഗികമായ ഉത്തരവാദിത്തം ചെയ്യാൻ സാധിക്കുന്നൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ മത്സരിക്കണം. അപ്പം ഞാൻ സ്വയം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഞാൻ എങ്ങനെ പ്രവർത്തനം കൊണ്ടുപോകണം, ഏത് മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുക്കണമെന്നൊക്കെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതൊരു പാർട്ടി എന്നെ സമീപിച്ചതാണ്, പുതിയതായി രൂപീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സമീപിച്ചതാണ്. അപ്പോൾ അവർ എന്നോട് തുടക്കത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല, ഇന്ന മണ്ഡലമാണ് തന്നെയാ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് മത്സരിക്കേണ്ടത്, വേങ്ങര നിയോജക മണ്ഡലമാണ്, അല്ലെങ്കിൽ അനന്യയ്ക്ക് മറ്റൊരു ഓപ്ഷൻ വേറെ ഏതെങ്കിലും മണ്ഡലം താല്പര്യമുണ്ടോ എന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ എനിക്ക് സത്യം പറയാനുള്ളത് ഞാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയതായിട്ടുള്ള നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരമൊരു ഓപ്ഷൻ വന്നപ്പോൾ എനിക്ക് രാഷ്ട്രീയം പഠിക്കാനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ചൂടുറപ്പിക്കാനും ഒക്കെ ഒരു അവസരമായിട്ടുള്ളൂ. കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ഇവർ മുമ്പ് കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ഡലത്തിൽ ഇത്രത്തോളം വിവാദം ഉണ്ടാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇവർ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ടാണ് എന്നെ കരുവാക്കുന്നത് എന്നൊരു ഇതൊന്നും ആദ്യം സൂചന ഉണ്ടായിരുന്നില്ല. ഞാനവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഓടി നടക്കുന്നു. ഞാനൊരു വോട്ടർ ആയിരുന്നില്ല, വോട്ടർ അല്ലാത്ത ഒരാൾക്ക് കാൻഡിഡേറ്റ് ആകാൻ പറ്റില്ലല്ലോ. എൻ്റെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഇവരാണ്. കൊല്ലത്ത് എൻ്റെ പല ആവശ്യങ്ങൾക്ക് പോകും, ഞാൻ കൊല്ലം ജില്ലയിലെ കൊല്ലം മണ്ഡലം വോട്ടറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പലവട്ടം അവിടെ പോയി വരുന്നു, വേങ്ങര മലപ്പുറം പോയി വരുന്നു. നോമിനേഷൻ കൊടുത്ത് സ്ക്രൂട്ടനിങ് കഴിഞ്ഞ് നോമിനേഷൻ കൺഫേം ആയതിന് ശേഷമാണ് ഒഫീഷ്യൽ എനിക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ വരുന്നത്. ആദ്യം വന്നിട്ട് നിർദ്ദേശം എന്ന് പറയുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അതായത് ഒഫീഷ്യലി കാൻഡിഡേറ്റ് ആണെന്നായതിനു ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എൻ ഡി എയുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് പറയണം എന്ന് പറഞ്ഞു, ഒരു നിർദ്ദേശം വന്നു. ഞാനത് പറഞ്ഞില്ല. അപ്പോൾ തന്നെ ചെറിയ ചെറിയ മുറുമുറുപ്പുകൾ തുടങ്ങി, ഞാനത് ഒരിടത്തും പറഞ്ഞില്ല. രണ്ടാമത്തത് കാരണം ഞാൻ തുടക്കത്തിൽ ഇതൊരു ബി ജെ പി അനുഭാവമുള്ള പാർട്ടിയാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ്, അത്തരമൊരു അനുഭാവം ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടികൾ, ഞാൻ തുടക്കത്തിൽ അത് മാത്രമേ ചെക്ക് ചെയ്തിരുന്നുള്ളൂ. ബി ജെ പി അനുഭാവമുള്ളൊരു പാർട്ടിയാണ്, കാരണം ഡി എസ് ജെ പി എന്ന് കേൾക്കുമ്പോൾ ഒരു ബി ജെ പിയുമായി ഒരു സാമ്യമുള്ളൊരു പേര്, പിന്നെ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണെന്നൊക്കെ തുടക്കത്തിൽ വന്നു. പക്ഷെ അതൊന്നും അല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. പിന്നെ എൻ ഡി എയുടെ പിന്തുണ തേടുന്നു പറഞ്ഞു, ഞാൻ ചെയ്തില്ല. പിന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു തവണ രാഹുൽ ഈശ്വർ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ അതേ കൂടെ ഒഫീഷ്യലി സംസാരിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ എന്നോട് രാഹുൽ ഈശ്വർ അത് ഇവർ വിളിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ. പിന്നെ അദ്ദേഹം എൻ്റെ ഫോട്ടോയും എൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്താ അനുഭവവും ഇതൊക്കെ പറഞ്ഞിട്ടൊരു മെയിൽ അയക്കാൻ എന്ന് പറഞ്ഞു, ഞാൻ അതിന് റെസ്പോണ്ടൊന്നും ചെയ്തിരുന്നില്ല. അത് കഴിഞ്ഞ് കാരണം എൻ്റെ കയ്യിലൊരു വലിയ ദൗത്യമാണ്, അപ്പോൾ അദ്ദേഹവുമായിട്ടൊരു ഇൻട്രാക്ഷനൊന്നും താല്പര്യപ്പെടാതെ എൻ്റെ ജോലി കൃത്യമായി ചെയ്യാന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതെ, ഈ സെക്സ് പരമായ ഹറാസ്മെന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ താങ്കളെ പോലെയുള്ള ഒരാൾ ട്രാൻസ്ജെൻഡർ ആണ്, താങ്കൾ മത്സരിക്കാൻ പോകുമ്പോൾ പോലും ഇത്തരം ഒരു പ്രവണത ചെയ്തെങ്കിൽ അവരെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് എന്താണ്? കാരണം അവരെക്കുറിച്ചൊരു എന്നോട് ചെയ്തതിനേക്കാളും ഒരു സ്ഥാനാർത്ഥിയോട് ചെയ്യുന്നതിനേക്കാളും ഉപരി, ഓക്കെ സ്ഥാനാർത്ഥിയാണ്, ഞാനൊരു പാർട്ടി ഒഫീഷ്യൽ ഒരു സാധാരണ മെമ്പറോ അംഗമോ ഭാരവാഹിയോ ഒന്നുമല്ല, പാർട്ടി വിളിച്ച ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്, അല്ലാതെ ഔദ്യോഗികമായി എനിക്ക് ആ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു വിചാരം പാർട്ടിയിലുള്ള സ്ത്രീകളും അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെയൊക്കെ ചിന്ത, പാർട്ടിയിൽ വരുന്ന അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഒരു കുത്തകയാണ്, അല്ലെങ്കിൽ ആർക്കും കയറി മേയാനാകുന്ന ഒരു കുത്തകയാണെന്നൊരു ചിന്താഗതി, നമ്മൾ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാനതിനൊന്നും വഴങ്ങാനോ അത്തരം എനിക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ എതിർക്കാനൊന്നുമില്ല. പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി, ഞാൻ ഇവരുടെ താളത്തിന് തുള്ളാതെ പിന്മാറിക്കഴിഞ്ഞാൽ എൻ്റെ കരിയർ നശിപ്പിക്കും, എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞേക്കുമെന്ന് അവളോട് പറഞ്ഞേക്കുമെന്ന് ഇതെല്ലാം നന്ദകുമാർ പലതവണ പറഞ്ഞു. അപ്പം അത്തരം ടെക്നിക്കൽ തെളിവുകൾ, വോയിസ് റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കിട്ടിയപ്പോഴാണ് ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയത്. ഇത് ആർക്കാണ് വഴങ്ങേണ്ടത്? എന്നോട് ഇതൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തരം കാര്യങ്ങൾ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പിന്മാറി പോകണം, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ നിഷിൻ എനിക്ക് നേരത്തെ പരിചയം, ഇവർ തന്നെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പം നിഷിൻ പറഞ്ഞു അനന്യ ഇനി കുറച്ച് ദിവസം കൂടി ഇല്ലുള്ളൂ, അവർ പറയുന്നതനുസരിച്ച് വഴങ്ങി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും, നിന്നെ മുന്നോട്ട് നന്നായി പോകാൻ പറ്റും, ഒന്ന് നിൽക്കും. അപ്പം ഞാൻ നിഷിനോട് പറഞ്ഞു, നിഷിൻ എന്നെ മോളെ കൊച്ചെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹം. അപ്പം ഞാൻ തുടക്കത്തിൽ ഒരു സഹോദരഭാവം കണ്ടെങ്കിലും പിന്നീടൊരു അയാളുടെതൊരു അഭിനയം മാത്രമാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ ഞാനിതൊരു കുടുക്കി കിടക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി വീട്ടിൽ പോകും, സേഫായിട്ട് നീ പോകും, അല്ലെങ്കിൽ അവളെ വിട്ടേക്കും, ആ കുട്ടീനെ വിട്ടേക്കും, അവളുടെ കാര്യം നോക്കി പോട്ടെ എന്ന് പാർട്ടിയോടും പറഞ്ഞ് എന്നെ സേഫാക്കാനും നോക്കുക. ഇത് നിങ്ങളുടെ സഹോദരൻ നിഷിനും ഇവരും തമ്മിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്, അത് നിഷിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്.
സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതും, ദലാൽ നന്ദകുമാർ ഡൽഹിയിൽ നിന്നാണ് സാമ്പത്തികമായിട്ടുള്ള പണം ഇറക്കുന്നതെന്നും, അപ്പോൾ നിഷിനെ പലതവണ ദലാൽ നന്ദകുമാർ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിഷിന് അതൊക്കെ ഭയമായിരുന്നു. അപ്പോൾ അയാൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും അത് തന്നെ നിർത്താനായിട്ട്, കാരണം ഞാൻ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അത് നിഷിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനസ്സിലായപ്പോൾ എന്നെ കരുവാക്കാനുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞു വെച്ചതനുസരിച്ച് വലിയ രീതിക്കുള്ള ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് വെക്കുന്നത്. അതെ, സ്ഥാനാർത്ഥിത്വം വേണ്ട, കാരണം അതിലുപരി ഞാൻ ഓക്കെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇതിനു മുൻപും ഒരുപാട് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനും, കാരണം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ പ്രാതിനിധ്യത്തിന്റെയും കൂടി ഒരു കാര്യമാണ് രാഷ്ട്രീയത്തില്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചില ഇതൊക്കെ പിൻവാങ്ങി പോരുന്നു കഴിഞ്ഞാൽ അത് മോശമാകുമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഒഫീഷ്യലായിട്ട് അതോറിറ്റീസിനെ അറിയിക്കും. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ഇരിക്കുന്ന ആൾക്കാര് ശ്രീ മലയിൽ ശ്രീധരൻ നായരെയും കോന്നി ഗോപകുമാറിനെയൊക്കെ അറിയിക്കുന്ന സമയത്ത് അവര് പറയുകയാണ് ഞങ്ങൾ ഇതിൽ ഹെൽപ്ലെസ് ആണെന്നുള്ളത്. അവര് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണുവാനോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരെ നിലക്ക് നിർത്തുവാനോ ഒന്നും സാധിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അവരുടെ സുരക്ഷിതത്വമില്ല എന്ന് ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ തിരിച്ചു പോരുന്നത്. ഈ ഈ ദലാൽ നന്ദകുമാറിനെ നേരിട്ട് പരിചയമുണ്ടായിരുന്നു അതോ ഈ വേറെ ഇവന്റ് മാനേജ്മെന്റ് വഴി അവിടെ പരിചയപ്പെട്ടത് മാത്രമേ? ഞാൻ ആദ്യമായിട്ട് March 8 വുമൻസ് ഡേയുടെ അന്നാണ് ഈ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് പാർട്ടിയുടെ എല്ലാ ആൾക്കാരെയും നേരിട്ട് കാണുന്നത്. അതായത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടോൾ ജംഗ്ഷനിലുള്ള എസെറ്റ് ഹോംസിന്റെ, എനിക്ക് തോന്നുന്നു മല്ലേരി ശ്രീധരൻ നായരുടെ ഫ്ലാറ്റ്, അവിടെയായിരുന്നു മീറ്റിംഗ്, ഏറ്റവും മുകളിലത്തെ നിലയിലൊരു മീറ്റിങ്ങിന്. അവിടെ ചെന്നപ്പോഴാണ് എല്ലാവരെയും കാണുന്നത്. അന്ന് ഇപ്പോൾ ഉള്ള 10 മണ്ഡലങ്ങളിലല്ലാതെ മറ്റു വയനാട് ഉൾപ്പെടെ ഇടയ്ക്ക് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിർത്താൻ ഉദ്ദേശിച്ചിരുന്ന പലരും ഉണ്ടായിരുന്നു. പിന്നീട് അവർ പിന്മാറി. അവരുൾപ്പെടുന്ന ഇപ്പോഴത്തെ നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള പലരും ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അപ്പോൾ ആ മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഒരു ഒഫീഷ്യൽ ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ ആണ് പിന്നീട് പോസ്റ്ററിലും അഭ്യർത്ഥനയിലൊക്കെ എൻ്റെതായിട്ട് വന്നത്. അപ്പോൾ അവിടെയാണ് ദലാൽ നന്ദകുമാറിനെ ഞാൻ കാണുന്നത്. അപ്പോൾ ആരൊക്കെ പാർട്ടിയുടെ ഏതൊക്കെ സ്ഥാനത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയില്ല. DSJP എന്നൊരു പാർട്ടിയാണെന്നും അതിൻ്റെ ഫുൾ ഫോം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയാണെന്നും കാരണം അവിടുന്നാണ് മനസ്സിലാകുന്നത്. അന്ന് എൻ്റെ കയ്യിൽ ഒരു ഒഫീഷ്യലി അല്ല, നമ്മുടെ സാധാരണ കൊടുക്കുന്ന നോമിനേഷൻ്റെ ഒരു കെട്ടോളം പേപ്പേഴ്സിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടുകയും അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പഠിക്കാനായിട്ട് എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുകയും അന്നാണ് ദലാൽ നന്ദകുമാറിനെ നേരിട്ട് കാണുന്നതും ദലാൽ നന്ദകുമാറിൻ്റെ നമ്പർ വാങ്ങുന്നതും. അപ്പോൾ അദ്ദേഹം ഒരു UAE നമ്പറാണ്, വാട്സാപ്പ് നമ്പർ മാത്രമാണ് തരുന്നത്. നമുക്ക് ഡയറക്റ്റ് വിളിക്കാനുള്ള നമ്പറില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3-4 ഫോൺ എപ്പോഴും ഇങ്ങനെ അടുക്കി പിടിച്ചാണ് നടക്കുന്നത്. പക്ഷേ വാട്സപ്പ് നമ്പർ മാത്രമാണ്. എനിക്ക് തോന്നുന്നു വാട്സാപ്പ് വഴി അധികം ഡേറ്റാസ് അങ്ങനെ വെക്കാൻ പറ്റുന്ന കോൾ റെക്കോർഡ്സ് ഒക്കെ പറ്റില്ല എന്നുള്ളത് കാണിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് നമ്പർ തന്നെയാണ് കൊടുത്തിരുന്നത് അന്ന് വന്ന പുതിയതായിട്ട് വന്ന. അന്ന് മുതൽ അദ്ദേഹമായി, പിന്നെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എന്നുള്ള വാക്കിനൊരു പ്രസക്തിയില്ല അയാളെ പോലെ ഒരാളെ വിളിക്കുന്നതിൽ. അപ്പോൾ ഞാൻ കൊല്ലത്തേക്ക് എൻ്റെ വോട്ടർ ID കാർഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതും പിന്നീട് അപ്പോൾ തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ നിഷിനെ പരിചയപ്പെടുന്നത്. പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനും പാർട്ടിയും തമ്മിൽ ഏകദേശം 70,000 ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നിഷിനാണ് പിന്നീട് ട്രാൻസാക്ഷൻസിനൊക്കെ എന്നെ നിഷിൻ വഴിയാണ് അക്കൗണ്ട് വഴിയാണ് തരുന്നതൊക്കെ. ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമസഭ ഇലക്ഷൻ ട്രാൻസാക്ഷന് മത്സരിക്കുന്നത് കൊണ്ടുള്ള ഒരു വാർത്താ പ്രാധാന്യം കൊണ്ട് ആ നാട്ടിലെ ചില ആൾക്കാർക്ക്, കുറച്ച് ആൾക്കാർക്ക്, എല്ലാവർക്കും ഈ വാർത്ത അറിയണമെന്നില്ല. ഒരു ട്രാൻസ്ജെൻഡർ അവിടെ മത്സരിക്കുന്നു എന്നതല്ലാതെ എല്ലായിടങ്ങളിലും അത് അറിയില്ല. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു ട്രാൻസ്ജെൻഡർ എന്താണെന്ന് പോലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചലഞ്ചിങ് എനിക്കുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് സ്ത്രീകളില്ലാത്ത കൂടെ എൻ്റെ കൂടെ സ്ത്രീകളായിട്ടുള്ള ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല വീട്ടിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് പോലും വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒഴിച്ചതിന് ശേഷം കുടിവെള്ളം പോലും താമസ സ്ഥലത്ത് കിട്ടിയത് 5 ശേഷമാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ ഹൈലി വൊമിറ്റ് ചെയ്ത് വീണുപോയി. വൈറൽ പ്രോബ്ലംസ് ഒക്കെ വന്ന സമയത്തും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് നോക്കിക്കണ്ട് ചെയ്താൽ മതി എന്ന രീതിയിൽ പട്ടിയെ പോലെ പണിയെടുക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തി. അപ്പോൾ എനിക്ക് സാധിക്കുന്ന രീതിയിൽ എനിക്ക് ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ എൻ്റെ മാക്സിമം ഇതിലിട്ട് പണിയെടുപ്പിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ ദലാൽ നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നെ അവരെന്താണ് ഉദ്ദേശിച്ചത് ഇതിൽ? കുഞ്ഞാപ്പയ്ക്കെതിരെ ഒരു ട്രാൻസ്ജെൻഡർ ഏറ്റവും നാഷണലി ഇൻ്റർനാഷണലി മാധ്യമ ശ്രദ്ധ കിട്ടാൻ ഇതിലും വലുതുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. ഒരു രൂപ ചിലവില്ലാതെ DSJP ഒരു പബ്ലിസിറ്റി, ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയെ മോശക്കാരനാക്കാൻ കാണിക്കുന്ന ഒരു ഇതൊക്കെ ആയിരിക്കാം അവർ ചെയ്തത്. പക്ഷേ ഞാൻ ആരെയും അപഹസിച്ച് അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്ക്. ഈ ഇടയ്ക്ക് ഒരു പെട്രോൾ പമ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അനനെയും വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടാവല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അറിവ്? കൊല്ലം ജില്ലയിലെ കുണ്ടറ നിയോജക മണ്ഡലത്തിലാണ് DSJP സ്ഥാനാർത്ഥിയായി ഷിജു എം വർഗീസ് എന്നാണ് മത്സരിക്കുന്നത്. പാർട്ടിയുടെ മീറ്റിങ്ങുകളിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉള്ള സമയത്ത് എറണാകുളം വെണ്ണയിലുള്ള ജുവൽ നെക്സസ് എന്ന ഫ്ലാറ്റിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നാണ്. ഒരു കോൺടാക്റ്റും ഇല്ല, ഞാൻ അദ്ദേഹത്തെ നമ്പർ മേടിച്ചിട്ടില്ല, നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഷിജു എം വർഗീസ് EMCC എന്നൊരു കമ്പനിയുടെ ഡയറക്ടറാണെന്നും അതെനിക്കറിയില്ല, അമേരിക്കയിൽ സെറ്റിൽഡ് ആണെന്നും ബിസിനസ് ആണെന്നും വൈഫും മകളും ഒക്കെ റീസെൻ്റ് അടുത്തടുത്ത് മരിച്ചുപോയി എന്നൊക്കെ സംസാരത്തിൽ നിന്ന് പരിചയപ്പെട്ടപ്പോൾ ചെറായിക്കാരനാണെന്നൊക്കെ മനസ്സിലായി.
കുണ്ടറ നിയോജക മണ്ഡലത്തിൽ മുൻ ഫിഷറീസ് മന്ത്രിയായിരുന്ന ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയാണ് അയാൾ മത്സരിച്ചത്. അപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ സർക്കാരിനും ഒക്കെ ഒപ്പം ആഴക്കടൽ മത്സ്യബന്ധന കേസിൽ വിവാദത്തിൽ ഇയാൾ ഉണ്ടെന്നൊരു പ്രശ്നമുണ്ടെന്നൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് തുടക്കത്തിൽ ഇതൊന്നും അറിയില്ല. അപ്പോൾ ഇലക്ഷൻ ദിവസം അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് നേരെ ആരോ പെട്രോൾ ബോംബ് ഇറങ്ങുന്ന വിവാദം എന്ന് പറഞ്ഞു. ഞാൻ അന്നും വീട്ടിലിരുന്നാണ്, അല്ല ഞാൻ അന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലത്തേക്കുള്ള യാത്രയിലാണ് എനിക്കത് ഞാൻ ന്യൂസ് കാണുന്നത്. അതുമായി അറിയില്ല, കാരണം അയാൾ ഡി എസ് കെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഞാനും ഡി എസ് കെ പിയുടെ മറ്റൊരു മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളെ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചാത്തന്നൂർ എ സി പി ഓഫീസിൽ വിളിപ്പിച്ചത് കൊല്ലം ജില്ലയിൽ. അപ്പോൾ എനിക്കതുമായിട്ട് ഒന്നും അറിയില്ല, വാർത്തകളിൽ കണ്ട അല്ലെങ്കിൽ അറിയുന്ന. അപ്പം ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ കോന്നി ഗോപകുമാറിനെയും മലയിൽ ശ്രീധരൻ നായരെയും വിളിച്ചിരുന്നു. അപ്പം ഞാനപ്പോഴും പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നില്ല അറിയുന്ന ഒരാളാണ് ആൾക്കാർക്ക്. അപ്പോൾ എന്താണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് അറിയാൻ സാധിച്ചത് അവരുടെ രണ്ടുപേരുടെയും മൊഴികൾ തമ്മിൽ ഈ കേസുമായി റിലേറ്റഡ് പെട്ട് ഭയങ്കരമായ വൈരുദ്ധ്യമുണ്ടെന്നാണ്. അവർക്കും ഇതിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്ക്? മല്ലയിലേക്കും കോന്നിക്കും. കാരണം എൻ്റെ ഒരു വിശ്വാസം, കാരണം അവരുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അല്ലാതെ തന്നെ അവരറിയാതെ സംസ്ഥാനത്തിൻ്റെ അവരറിയാതെ എന്ത് പരിപാടിയാണ് നടക്കാൻ പോകുന്നത് ഇക്കാര്യത്തിൽ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കുറേ വാക്കുകൾ ഇങ്ങനെയാണ്, മുതലാളി മാമന് ഇതിലെന്താണ് ഇടപാട്? മുതലാളി മാമൻ എന്നുള്ളത് ഇത് അവനെയാണ് ഉദ്ദേശം, അയാളെയാണ് ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഈ മറ്റേ പേരിൽ പറയുന്നു ദല്ലാൽ മാമൻ ഇതിലെന്താണ് ഇടപാട്. ആ ഇടപാടാണ് നമ്മൾ പറഞ്ഞത്, എന്റെ ദിവസം ബുക്ക് ചെയ്യും. അതായത് ബുക്ക് മൈ ഡേ എന്ന മലയാളം ഞാനൊരു പ്രതീക്ഷ കൊടുത്തതാണ് വായനക്കാർ. ബുക്ക് മൈ ഡേ എന്നതിന്റെ മലയാളം എന്റെ ദിവസം ബുക്ക് ചെയ്യൂ എന്ന് ഞാൻ എഴുതിയത്. ബുക്ക് മൈ ഡേ എന്ന ഇവൻ കമ്പനി മുതലാളിയാണ് നിഷിൻ നാസർ. അതുകൊണ്ട് അതിന്റെ മലയാളമായിട്ട് എന്റെ ദിവസം ബുക്ക് ചെയ്യൂ എന്ന് ഇവൻ കമ്പനി തന്നെ. അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? എന്തായാലും ഈ ദല്ലാൽ കുറിച്ച് ഒത്തിരി വാർത്തകൾ കേട്ടിട്ടുള്ളതല്ലേ, പിന്നെയും അല്ല എനിക്ക് അയാളെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടില്ല. കാരണം ഇത്തരം ചില കേസുകളെ കുറിച്ച് നോക്കലും പരിപാടിയല്ലോ എന്റെ ജോലി. കാരണം ഇയാൾ എന്തോ അടുത്ത സംഭവം നോക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ഹിസ് നത്തിങ്. കാരണം ഒരു കൺസൾട്ടന്റ് എന്ന വാക്കിന് ഒരു വലിയ മഹത്വമുള്ള നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഉടായ്പകളുടെ കൺസൾട്ടന്റ് എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥികളാകാൻ ആരെങ്കിലും സമീപിച്ചാൽ എന്തായിരിക്കും ഭാവിയിൽ? എന്റെ മനസ്സിൽ ഇലക്ഷനോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയമോ ഒന്നും തന്നെ ഞാൻ അതിന്റെ ഭാഗമാകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉറപ്പായും രാഷ്ട്രീയം വന്നു. ഞാൻ എനിക്കറിയാത്ത രാഷ്ട്രീയത്തിൻ്റെ കേരള രാഷ്ട്രീയ മേഖലകളെ കുറിച്ച് കൃത്യമായി അവെയർ ആകാൻ വേണ്ടി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ഇനി വരാനിരിക്കുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ പാർലമെൻ്റ് ഇലക്ഷനാണ്, എം പി ഇലക്ഷൻ വരികയാണ് 3 വർഷത്തിന് ശേഷം. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു മുൻനിരയോ അല്ലെങ്കിൽ തുടക്കമോ അല്ല രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കുകയാണെന്നെങ്കിൽ തീർച്ചയായും അതിൻ്റെ വശങ്ങളെക്കുറിച്ച് ഇപ്പം ഞാൻ എടുത്തുചാടി ചെയ്തതിനേക്കാൾ ഉപരി നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് ചെയ്യും. അതർവൈസ് ഉറപ്പായും ഞാൻ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇനി ഒരു ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറാണ്. അത് കൃത്യമായി പാർട്ടി മുഖേന ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, അല്ലാതെ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പാർട്ടിയിലൊന്നും മത്സരിക്കാനില്ല. പുതിയതായി രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത് സമൂഹത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രം വേണം നല്ലല്ലോ. അപ്പോൾ സദുദ്ദേശത്തോട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറേ ഇപ്പോൾ ഒന്നും പഠിക്കാതാണ് ഇതിൻ്റെ ഭാഗമായത്. കൃത്യമായി പഠിച്ചതിന് ശേഷം മത്സരിക്കും, അതർവൈസ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. എത്ര പണം കിട്ടി ഈ ഇലക്ഷൻ മത്സരിക്കാൻ? എനിക്ക് പ്രത്യേകിച്ച് പണമൊന്നും കിട്ടിയില്ല, ഒരു പണവും തന്നില്ല. ഞാനുമായി ഈ പാർട്ടിയുമായി നടന്നിരിക്കുന്ന ഒഫീഷ്യൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സാമ്പത്തിക ഇടപാട് 70,000 രൂപയാണ്. ആ 70,000 രൂപ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത സമയത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ടുണ്ട്. നോമിനേഷൻ 10,000 രൂപ കെട്ടിവെച്ചതുൾപ്പെടെ മറ്റ് എക്സ്പെൻസുകൾ ഉൾപ്പെടെ എല്ലാം 70,000 രൂപയിൽ നിന്നിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വേണ്ട ആനുകൂല്യമൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കൾ? കിട്ടിയെന്ന് വിശ്വസിക്കുന്നല്ല, കിട്ടിയ ആളാണ്. കിട്ടിയ ആളാണ്, ആ കിട്ടിയത് അനുഭവിച്ച ആളാണ്. അതെ, കിട്ടിയാണ്. കാരണം എൻ്റെ ഒരു ട്രാൻസ്ജെൻഡർ യുവതി എന്ന നിലയിൽ, ട്രാൻസ് വുമൺ എന്ന നിലയിൽ എൻ്റെ ട്രാൻസിഷൻ സർജറികളുടെ ഭാഗമായി സർക്കാർ കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിൽ സഹായം സ്വീകരിച്ച ഒരാളാണ്. ഒരു എൻ്റർപ്രണർ എന്ന നിലയിൽ, സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സ്വന്തമായിട്ടൊരു ചെറിയ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമ്പത്തിക സഹായം കിട്ടിയ ഒരാളാണ്. എങ്ങനെ ഒരു നല്ല സംരംഭകനാകാമെന്ന രീതിയിലുള്ള 7 ദിവസത്തെ സംരംഭകത്വ വികസന ക്യാമ്പ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ. അതിലുപരി സർക്കാർ സ്വയം തൊഴിൽ ജോലിയില്ലായ്മ പരിഹരിക്കാനായി നടത്തിയ 3 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ സൗഹൃദപരത്തിലുള്ള ഒരുപാട് ആൾക്കാർ കോളേജുകളിൽ 20,000 സ്കോളർഷിപ്പും 40,000 ഹോസ്റ്റൽ ഫീ ഇയർലി 60,000 rupees കിട്ടി കോളേജുകളിൽ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്.
അപ്പോൾ ട്രാൻസ്ജെൻഡർ രണ്ട് സീറ്റ് ട്രാൻസ്ജെൻഡർ കോട്ടയിൽ കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നവരുണ്ട്. ഇതൊക്കെ സർക്കാർ ഇതാണ്. ഇത്ര വർഷം ട്രാൻസ്ജെൻഡർ മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. 2014 സുപ്രീം കോടതി ട്രാൻസ്ജെൻഡേഴ്സിന് ഒഫീഷ്യലി മൂന്നാമതൊരു വിഭാഗമാണ്, ആണും പെണ്ണും പോലെ അടുത്തൊരു ഒഫീഷ്യൽ വിഭാഗമാണെന്ന് വിധി വരുന്നത്. അത് കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഈ സർക്കാരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ് എന്നല്ല ഇതിന് ഞാൻ ഈ സംസാരിക്കുന്ന ചർച്ച. ഇടതുപക്ഷത്തോടുള്ള അനുഭാവമോ ചായവോ പ്രകടിപ്പിക്കലോ അല്ല ഇത്. സത്യമായ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇപ്പോൾ ചെയ്തത് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാറുണ്ട്. ഈ സർക്കാരിൻ്റെ ഏത് സർക്കാരിൻ്റെയും വീഴ്ചകൾ എടുത്തു പറയാറുണ്ട്. സർക്കാരിൻ്റെയെന്നല്ല, ഏത് രാഷ്ട്രീയ പ്രതിനിധിയുടേതാണെങ്കിലും ഏത് ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും ഏത് കൊലകുത്തിയ കൊമ്പനാണെന്ന് പറഞ്ഞാലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അത് നല്ലതോ ചീത്തയോ ഞാൻ അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. മനസ്സിനുള്ളിൽ ഒരു പാർട്ടിയുണ്ട്. മനസ്സിനുള്ളിൽ ഒരു പാർട്ടി, എൻ്റെ മനസ്സിൽ രാഷ്ട്രീയമുണ്ട്. ഇത് നിലവിൽ ഇടതുപക്ഷ കേരളത്തിലെ ഒരു പലരും പറയാറുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗം ഇടതുപക്ഷത്തോട് ലെഫ്റ്റ് ഇതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം, അതല്ലേ നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇടതുപക്ഷത്തോട് അനുഭാവം പ്രകടിപ്പിക്കണോ, UDFനോട് അനുഭാവം പ്രകടിപ്പിക്കണോ, NDAയുടെ പ്രതിനിധികളാവണോ എന്നൊക്കെയുള്ളത്. NDAയിൽ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലിയാണ് BJPയിൽ ഇലക്ഷന് കുറച്ച് 2 മുമ്പ് തോന്നുന്നു ഒഫീഷ്യലായിട്ട് 5-6 ട്രാൻസ്ജെൻഡർ വുമണുകളായിട്ടുള്ളവരും എന്താ പറയുക അംഗത്വം സ്വീകരിച്ചത് BJPയിൽ അംഗത്വം എടുത്തത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ BJP അംഗങ്ങളായിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട് താനും. ഇടതുപക്ഷത്തിലാണെന്ന് തോന്നുന്നു കൂടുതൽ ട്രാൻസ്ജെൻഡറുകൾ അനുഭവം പ്രകടിപ്പിച്ചത് തുറന്നു പറയാറ്. ഞാൻ ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് വെച്ച് അതിനർത്ഥം എനിക്ക് ഇടതുപക്ഷത്തോട് വിയോജിപ്പുണ്ടെന്നോ ഇടതുപക്ഷത്തോട് എതിർപ്പുണ്ടെന്നോ അല്ല. എന്തുകൊണ്ട് തുറന്നു പറയാത്തത്? ഭയപ്പെടുന്നുണ്ടോ ഇനി ഞാൻ ഇടതുപക്ഷമാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ? ഞാൻ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ UDF ആണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? ആ ഒരു ഭയപ്പാടാണോ തുറന്നു പറയാം? ഭയന്ന് ജീവിക്കുന്ന ഒരാളായിരുന്നു അനിനി കുമാരി അലക്സ് എന്ന ട്രാൻസ്ജെൻഡർ എഴുതിയെങ്കിൽ ഇന്ന് ഹൈദരലിക്കയുടെ മുമ്പ് ഞാൻ ഈ കസേരയിൽ ഇരിക്കില്ലല്ലോ. ഭയക്കുന്നവളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് തുറന്നു പറയാൻ ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ ഇതാണ്. ഞാൻ എന്താണെന്ന് പറയാൻ ഭയവുമില്ല. ഈ നാട്ടിലെ എല്ലാ ഇടങ്ങളും രാവും പകലും എനിക്കും എന്നെ പോലത്തെ മനുഷ്യർക്കും കൂടി അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം കൃത്യമായി പറയും, മനസ്സിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് തോന്നുന്നു? തുറന്നു പറയൂ, ഏത് രാഷ്ട്രീയമാണ്? ഞാൻ നിലവിൽ രാഷ്ട്രീയമുണ്ട്. എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. ഇവിടെ എല്ലാ മനുഷ്യർക്കും തുല്യതയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ ജെൻഡറിന്റെയോ അല്ലെങ്കിൽ ആരെ പ്രണയിക്കണം ആരെ സെക്സ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സെക്ഷുവാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയമല്ല അനങ്ങി എന്ന് എൻ്റെ മനസ്സിലുള്ളത്. ഇവിടെ ഏതൊരാൾക്കും അവന് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നിനു വേണ്ടിയും അവൻ്റെ ഇഷ്ടങ്ങളും അവകാശങ്ങളും മാറ്റിവെക്കാത്ത അവൻ അവനായി ജീവിക്കുവാനുള്ള മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. ആ രാഷ്ട്രീയമാണ്. വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമില്ലല്ലോ. ഇതിട്ടല്ലോ എനിക്ക് തോന്നുന്നു. കാരണം വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിലവിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിനെയാണ്. ഞാൻ വോട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലത്തിലാണ്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 MLA ആയിരുന്ന നടനും പൊളിറ്റീഷ്യനും ഒക്കെ ആയിട്ടുള്ള മുകേഷ് ആണ് മത്സരിച്ചത് വീണ്ടും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട്. ഒപ്പം അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ UDFൻ്റെതായിട്ടും ഒക്കെ മത്സരിച്ചു. അപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം ജില്ലയിൽ മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് പ്രതിനിധിയായിരുന്ന മുകേഷ് എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. ബിക്കോസ് പൊതുവേ ചെയ്യുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ അയാളുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ഞങ്ങൾക്ക് ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞൊരു നിവേദനം ചെയ്യുന്നതിന് മാത്രമല്ല ആ നിവേദനം പരിഹരിച്ച് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ മനുഷ്യ വിഭാഗത്തിൽ എത്തരത്തിൽ വ്യത്യസ്തരായ മനുഷ്യരുണ്ടെന്നും അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും പ്രത്യേകം അഡ്രസ് ചെയ്യേണ്ട വിഭാഗം ഏതാണെന്നും ഒക്കെ ബോധ്യമുണ്ടായിരിക്കണം. കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ 5 ട്രാൻസ്ജെൻഡറുകളായ സർക്കാർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ പൊതുവേ സർക്കാർ ചെയ്യുന്നവരും MLAക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എൻ്റെ മണ്ഡലത്തിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾ താഴെത്തട്ടിലാണ്. ഇപ്പോഴും അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എനിക്കായി എന്ത് ചെയ്യാം എന്നുള്ളത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും അപ്പോൾ ഒപ്പം തന്നെ പുതിയതായി മത്സരിക്കുന്ന ആൾക്കാർ മറ്റു പാർട്ടിയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത 5 ഇയാൾ വന്നു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കാം, കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ഒരാൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശ്വാസം വെച്ചുകൊണ്ട് മുകേഷ് വോട്ട് ചെയ്തു. ഇല്ല, ആ വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾക്ക് ഞാൻ ആർക്ക് വോട്ട് ചെയ്തു എന്നത് ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല. അപ്പോൾ മുകേഷ് 5 എന്ത് ചെയ്തു എന്നത് എൻ്റെ മനസ്സിലുണ്ട് താനും. അപ്പോൾ ഇനി അയാൾ എന്ത് ചെയ്യുമെന്നുള്ളതും ഒരു ഊഹവും എനിക്കുണ്ട് എന്തായിരിക്കും ആകാൻ പോകുന്നത്. കാരണം 5 ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഡീൽ, ഇറ്റ്സ് എ ബിഗ് ഡീൽ. വലിയൊരു കാലയളവ് തന്നെയാണ്. 5 ഒരു ദിവസമെങ്കിലും ഏതോ ട്രാൻസ്ജെൻഡറുകൾ വിളിക്കുന്ന അവരുടെ പരിപാടിക്കൊന്ന് വന്ന് ഗസ്റ്റായി പോകുന്നത് മാത്രമല്ല ഒരു MLA ചെയ്യേണ്ടത്. ആ നാട്ടിൽ
ഞാൻ ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷേ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഇന്നും ഏറ്റവും അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് വീട് വിട്ടിറങ്ങുന്നത്. സ്വന്തം നാട്ടിൽ ഇന്നും കൊല്ലം മണ്ഡലത്തിൽ ഉൾപ്പെടെ എത്ര ഇടങ്ങളുണ്ട്, ഞാൻ ഇന്ന് ഉൾപ്പെടെ ഞാൻ എത്ര പ്രൊഫൈൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ഇന്നും എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ പോയി ഒരു രാത്രി കിടന്നുറങ്ങാൻ സമാധാനപരമായി എനിക്ക് സാധിക്കില്ല. ഇപ്പോഴും ഡിസ്ക്രിമിനേഷനും ഒരുപാട് പ്രോബ്ലംസും എൻ്റെ വീട്ടിൽ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് വാതർന്ന് ഞാൻ ഇതാണ്, ഞാനൊരു ട്രാൻസ്ജെൻഡറാണെന്ന് പോലും സംസാരിക്കാൻ പറ്റാത്ത, സ്വന്തം വ്യക്തിത്വം പോലും പറയാൻ പറ്റാതെ ഇപ്പോഴും വീട്ടുകാരെയും നാട്ടുകാരെയും അടിയും വഴക്കവും കൊണ്ട് വീട് വിട്ട് പുറത്താക്കപ്പെടുന്ന, വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്ന, വീട്ടിൽ നിന്ന് അടിച്ചോട്ടിക്കുന്ന, സ്വന്തം വീട്ടിൽ കിടക്കാൻ സമ്മതം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പൂട്ടിയിടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. കൊല്ലം ജില്ലയിൽ ഇത്തരം ആൾക്കാർ ഒരുപാടുണ്ട്, കൊല്ലം മണ്ഡലത്തിൽ ഇത്തരം ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരം ട്രാൻസ്ജെൻഡറുകൾ എന്താണെന്ന് മുകേഷിന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ പാർട്ടി വ്യക്തമായ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്ത കാര്യമാണ്. ഉള്ളത് പറഞ്ഞാൽ മുകേഷിനോട് വിയോജിപ്പുണ്ട്, തീർച്ചയായും വൻ വിയോജിപ്പുണ്ട്, വൻ വിയോജിപ്പുണ്ട്. മുകേഷ് വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു എന്ന് നമുക്ക് എടുത്തു നോക്കാമല്ലോ. കൊല്ലം ജില്ലയിൽ, കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ പ്രളയം വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നു. എന്ത് ചെയ്തു എന്നൊരു വലിയ ചോദ്യം തന്നെയാണ്. ആ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ ജയിച്ചത് എന്ന് പറഞ്ഞാൽ. എനിക്ക് ചെയ്തതിന്റെ ഫലം ചെയ്യേണ്ട എല്ലാം ചെയ്തിരുന്നു. ഒരു എം എൽ എ സംബന്ധിച്ച് എല്ലാം ചെയ്തു. ഇപ്പൊ ഏത് മണ്ഡലത്തിൽ പ്രത്യേകം അഡ്രസ് ചെയ്യേണ്ട ഒരു വിഭാഗത്തെ അഡ്രസ് ചെയ്യാതെ പോകുന്നത് ശരിയോ തെറ്റോ? അവിടെയാണ് പ്രശ്നം. ശരിയോ തെറ്റോ? അവിടെയാണ് പ്രശ്നം. അതൊരു തെറ്റല്ലേ? അതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്. അതാണ് പ്രത്യേകം അഡ്രസ് ചെയ്യേണ്ട ഒരു വിഭാഗം തന്നെയാണ് വിയോജിപ്പ്. ഞാൻ മാത്രമല്ലല്ലോ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കടപ്പുറം ഏരിയകളിൽ താമസിക്കുന്ന, കടൽ സൈഡ്, കടൽ തീരത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ വലിയ രീതിയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അത് പ്രകടിപ്പിക്കുകയും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. അതൊരു വിയോജിപ്പല്ലേ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. അവരെ പോലെ ഒരു മൂലയ്ക്ക് താമസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും അല്ലെ അവരെ കഷ്ടതകളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു എം എൽ എ നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നത് ഒരു വലിയ വിയോജിപ്പാണ്. ട്രാൻസ്ജെൻഡറുകളുടെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, അപ്പൊ പൊതുവേ അദ്ദേഹത്തിനെതിരെയുള്ള വിയോജിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്നുള്ളതാണ്. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഈ കഷ്ടപ്പാടല്ലായിരുന്നു മുൻകാലത്ത്? അല്ലല്ല, ഈ കഷ്ടപ്പാടായിരുന്നില്ല. തെരുവുകൾ അലഞ്ഞിട്ടുണ്ടോ? തെരുവുകൾ അലഞ്ഞിട്ടുണ്ട്. 1 രൂപ 2 രൂപ പിച്ച് എടുത്തിട്ടുണ്ട്, തെരുവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലുള്ള ഓട കെട്ടുന്ന പണിക്ക് കോൺക്രീറ്റിന് പോയിട്ടുണ്ട്, പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ബാറിലും ഹോട്ടലുകളിലും കക്കൂസ് കഴുകിയും പ്ലേറ്റ് കഴുകിയും ടേബിൾ തുടച്ചിട്ടുണ്ട്. ടൈൽസിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്. ഒരുപാടിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എനിക്കൊരു കുറ്റവും കുറവും തോന്നുന്നില്ല. കാരണം അന്നൊക്കെ ആ സാഹചര്യങ്ങളിൽ എനിക്കത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാംഗ്ലൂരിൻ്റെ തെരുവുകളിലും കോയമ്പത്തൂർ തെരുവുകളിലും കൈ നീട്ടി 1 രൂപ 2 രൂപ പിച്ചെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹവും എൻ്റെ കുടുംബവും കാരണം മാത്രമാണ്. അന്ന് എനിക്കത് മാത്രം ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റ് ജോലികളൊക്കെ ഓക്കെ, ഒരു ഹോട്ടലിൽ ക്ലീനിങ് നിൽക്കുന്നത് താഴ്ന്ന ജോലിയൊന്നുമല്ല, കോൺക്രീറ്റ് പണിക്ക് പോകുന്ന താഴ്ന്ന ജോലിയല്ല, പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കുന്ന താഴ്ന്ന ജോലിയല്ല, ടൈൽസിൻ്റെ പണി എടുക്കുന്ന താഴ്ന്ന ജോലിയല്ല. പക്ഷേ 1 രൂപ 2 രൂപ പിച്ച് എടുക്കേണ്ട അവസ്ഥയും ഞാൻ തെരുവിൽ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ സമൂഹവും അന്നുണ്ടായിരുന്ന ആ സമൂഹവും എൻ്റെ വീട്ടുകാരും തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ പോലെ ഒരുപാട് ട്രാൻസ്ജെൻഡർ കുട്ടികൾ അവഹേളിക്കുന്ന, വീട് വിട്ട് അടിച്ചു പുറത്താക്കുന്ന, നാട്ടിൽ നോട്ടിക്കുന്ന ഈ നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി ഇത്രയും മാറ്റങ്ങൾ കേരളത്തിലുണ്ടായിട്ട് എന്നെ വിളിച്ച് ചേച്ചി, എനിക്ക് ബാംഗ്ലൂരോ കോയമ്പത്തൂരൊക്കെ പോകാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ, അവിടെ ആരെങ്കിലും ബലി നാക്കൂ എനിക്ക് ഇവിടെ പറ്റുന്നില്ല എന്ന് പറയാം. അപ്പം ഞാൻ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, മോളെ നമ്മുടെ നാട്ടിലുള്ള പോലെ വല്ല അവിടെ പോയി കഴിഞ്ഞാൽ വെറുതെ ഒരു ഓപ്ഷനിൽ അവിടെ പോയി കഴിഞ്ഞാൽ. തെരുവിൽ പിച്ച് തീന്തപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും? എത്രയോ വട്ടം ഏറ്റവും മനസ്സിൽ വേദന പിച്ച് തീന്തുണ്ട്. ആൾക്കാരെ മുഖത്ത് പിച്ച് എടുക്കുമ്പോൾ തുപ്പിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ചൂലെടുത്ത് അടിച്ചെൻ്റെ കമ്മൽ പൊട്ടി കാതിൻ്റെ കഴുത്തിൽ കുത്തി കയറിയിട്ടുണ്ട് കമ്മൽ. ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവങ്ങൾ. ബാംഗ്ലൂരിൽ ഞാൻ താമസിച്ച ഹിജ്റ കൾച്ചറിലാണ്, ട്രാൻസ്ജെൻഡർ വുമണുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൾച്ചറാണ് ഹിജ്റ കൾച്ചർ, സംസ്കാരമാണ്. അപ്പോൾ ഹിജ്റ കൾച്ചറിൽ ജീവിക്കുന്ന അവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തെരുവുകളിലും ട്രാഫിക്കിലും ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ പോയി, കടകളിലൊക്കെ പോയി ഭിക്ഷ എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സെക്സ് വർക്കാണ്. അപ്പോൾ അവിടെ നിൽക്കുക, അതൊരു അടിമ, ഒരു ഹിജ്റ കൾച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫാമിലി കൾച്ചർ പോലെ. ട്രാൻസ് വുമണുകൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു അമ്മാമകൾ ബന്ധം പോലെ, ഒരു കുടുംബസ്ഥിതിയിലും ഒരു അഡോപ്ഷൻ സിസ്റ്റവും ഒരു ടുഗദർനെസ്സാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 100% ഇപ്പോഴും ഹിജ്റ കൾച്ചറിൽ നടക്കുന്ന ഒരു അടിമത്ത വ്യവസ്ഥയാണ്. കാരണം എനിക്ക് പെണ്ണായി ജീവിക്കണം, ഞാനൊരു ട്രാൻസ് വുമൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എൻ്റെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ വയ്യ, എനിക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നാട് വിട്ട് മറ്റൊരു സ്ഥലത്ത് എന്നെ പോലത്തെ ആൾക്കാരുള്ള സ്ഥലത്ത് പോയി ജീവിച്ചാൽ എനിക്ക് ഞാനായി ജീവിച്ച് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിൽ അവിടേക്ക് എത്തുന്നു. മൈഗ്രേറ്റ് ചെയ്ത് അവിടെ എത്തുന്ന സമയത്ത് ഇവിടത്തേക്കാളും കഷ്ടം അവിടെ അടിമത്ത വ്യവസ്ഥയാണ്. കാരണം ഞാൻ ഡെയിലി രാവിലെ പോലും വൈകുന്നേരം പോയി 500 രൂപയോ 800 രൂപയോ 1000 രൂപ പിച്ചെടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ മുതിർന്ന ട്രാൻസ്ജെൻഡർ മേടിച്ചെടുക്കും. തെരുവിൽ നിന്ന് ശരീരം വിറ്റ് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡറുകളുടെ ഒരു ഇത് അതിൻ്റെ ഒരു ഷെയർ മുതിർന്ന ട്രാൻസ്ജെൻഡറുകൾ മേടിക്കും. അപ്പോൾ സോ ഞാൻ
അത്തരം ചെയ്തിട്ടുള്ള ഒരാളല്ല, അങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എൻ്റെ ഞാൻ ചെന്നതിന് ശേഷവും കേരളത്തിൽ നിന്നും എൻ്റെ പരിചയത്തിൽ ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്തരം എനിക്ക് വന്നൊരവസ്ഥ അവർക്ക് ഉണ്ടാകരുത് എന്ന് കരുതി ഞാൻ ഉള്ളിടത്തോളം കാലം അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ച് വന്ന് നാട്ടിലൊന്നും സെറ്റായതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി വെറുതെ ബാംഗ്ലൂർ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നാട്ടിലേക്ക് പോയി, നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു, കേരളത്തിൽ വന്ന് ജീവിക്കും. പക്ഷെ ഇപ്പോഴും ഇപ്പോഴും വിദ്യാഭ്യാസമുള്ളവരുൾപ്പെടെ അവിടെ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ. ഒരു ഹിജ്റ കൾച്ചറിൻ്റെ മഹിമയും ആ ഒരു സംസ്കാരത്തിൻ്റെ പവിത്രതയും ഒക്കെ കളഞ്ഞ് ആ സ്നേഹബന്ധത്തെ കളഞ്ഞ് വളരെ അടിമത്ത വ്യവസ്ഥ തന്നെ നടക്കുന്നത്. കാരണം ഹിജ്റ കൾച്ചറിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡറുകൾ എത്രത്തിലാണ് അടിമത്ത വ്യവസ്ഥ കാണിക്കുന്നത്, നമ്മളൊക്കെ ദിനംപ്രതി വാട്സാപ്പിലൂടെയും അവിടെ ഇവിടെയൊക്കെ വീഡിയോസും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് അതിനോടൊക്കെ വിയോജിപ്പുണ്ട്. ഇപ്പോഴും നിങ്ങളെപ്പോലെയുള്ള ട്രാൻസ്ജെൻഡർ വുമാർക്ക് ഈ പകൽ മാന്യന്മാരെന്ന് പറയുന്ന കുറേ വിഭാഗം ഉണ്ടാകും. സെക്സുമായി ബന്ധപ്പെട്ട് ഇവർ വലിയ പകൽ മാന്യന്മാരായിരിക്കും, രാത്രി സമയങ്ങളിൽ നിങ്ങളെ സമീപിക്കുന്നു. ഇങ്ങനത്തെ പകൽ മാന്യന്മാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, സെക്സ് രാത്രിയിൽ മാത്രം ചെയ്യേണ്ടതാണ് എന്നൊരു അഭിപ്രായം, അഭിപ്രായത്തിൽ വിയോജിപ്പാണ്. അഭിപ്രായം എനിക്കില്ല. രാത്രിയിൽ മാത്രം സമീപിക്കുന്നതിനുപരി അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു മുറിക്കുള്ളിൽ നമ്മളെ സമീപിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരിടത്തേക്ക് അവർ സ്വന്തം. രാത്രിയൊന്നും പകലൊന്നും ഇല്ല, നിങ്ങൾ പൊതുവെ പറയുമ്പോൾ രാത്രി എന്ന് പറയാം. എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ സൗഹൃദപരമായിട്ട് IPS ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസ് ഓഫീസർ വരെയുള്ള കാറ്റഗറിയിലുള്ള അടുത്ത സൗഹൃദ വലയത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എനിക്കുണ്ട്. ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും പലയിടങ്ങളിൽ നിന്ന് പരിചയപ്പെട്ടതിൽ വളരെ മാന്യമായി സൗഹൃദം കൊണ്ടുപോകുന്നവരുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പലയിടത്തും ഒഫീഷ്യലി പോകുമ്പോഴും അല്ലാതെയൊക്കെ സൗഹൃദം ഉണ്ടാകുന്ന പരിചയപ്പെടുന്ന ഒരുപാട് ആളുകൾ. നമ്മുടെ എല്ലാ പരിചയക്കാരും നമ്മുടെ സുഹൃത്തുക്കളല്ല, അല്ലേ? പരിചയക്കാരുണ്ട്. പരിചയപ്പെടുന്ന പലരിൽ നിന്നും കണ്ട് നെക്സ്റ്റ് ടൈം തന്നെ നമ്മളോട് സെക്സിന് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ആ അപ്രോച്ച് ചെയ്യുന്ന രീതി, അനന്യയുടെ കൂടെ എനിക്ക് ഇത്തരത്തിലൊരു സമയം ചെലവഴിക്കണം എന്ന് മാന്യമായി അവതരിപ്പിക്കുന്ന ഒരു മാന്യമായ രീതി, അതിന് യെസ് പറയണോ നോ പറയണോ എന്നുള്ളത് എൻ്റെ ഇഷ്ടം. മാന്യമായി പറഞ്ഞാൽ മാന്യമായി നമുക്ക് പറഞ്ഞു അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത്. പക്ഷേ അവരുടെ അവരൊരു പോലീസാണ്, അല്ലെങ്കിൽ നമ്മളോടുള്ള സൗഹൃദം ഇതിനുള്ളൊരു വഴിയാണ് എന്ന രീതിയിൽ അവരുടെ പദവിയും അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദവും ദുരുപയോഗം ചെയ്ത് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവൻ ഫേസ്ബുക്കിൽ എനിക്കൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതൊരു ജെനുവിൻ പ്രൊഫൈലാണെങ്കിൽ ഞാനൊരു ഹായ് തിരിച്ചു കൊടുക്കുന്നതിനർത്ഥം ഞാൻ അവർ ഒരു ട്രാൻസ്ജെൻഡർ ആണ്, ഓ ഹായ് അയച്ചാൽ ഞാൻ അവരെ കൂടെ കിടക്കുന്നല്ല. അല്ല, പിന്നെ 24 മണിക്കൂറും എനിക്ക് ഹായ് അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണമെന്നുമില്ല. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് കരുതി, ട്രാൻസ്ഫോമർ ആണെന്ന് കരുതി സെക്സിന് വേണ്ടി അലയുന്ന, കേഴുന്ന, വെമ്പൽ കൊള്ളുന്ന, താഴ്ന്ന ആൾക്കാരൊന്നും അല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇങ്ങനെ ആക്രാന്തം മൂത്ത് നടക്കുന്നവരൊന്നുമല്ല. സാധാരണ ഒരു മനുഷ്യൻ്റെ പോലെ ബുദ്ധിയും ബോധവും ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്, മഞ്ചയുള്ള മനുഷ്യനാണ്, വികാരങ്ങളും വിചാരങ്ങളും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്, കഴിവുള്ളവളാണ്. അത് മനസ്സിലാക്കണം സമൂഹം. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുക, മനസ്സിലാക്കുക, ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഭംഗിയുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടോ, കുറച്ച് മേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നോൺ ഫിഗർ ആയിട്ടുള്ള ഒരു സമൂഹത്തിന് പത്താളെ തിരിച്ചറിയുന്നവരായതുകൊണ്ടോ സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും ഒന്നും കടിമൂത്ത് നടക്കുന്നവരൊന്നും അല്ല. ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് മാത്രം പണ്ട് കാര്യമുണ്ടോ? കാരണം പുരുഷന്മാരോട് സ്ത്രീകളായിട്ടുള്ളവരോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ സെക്സിന് അപ്രോച്ച് ചെയ്യുകയും അതിക്രമം ചെയ്യുക എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അവർ പുരുഷന്മാരും ഉണ്ട്. പക്ഷേ സ്ത്രീകളോടും ട്രാൻസ്ജെൻഡറുകളോടും തന്നെയാണ് ഇന്നും സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റും അറ്റാക്കും നടക്കുന്നത്. അത് തെറ്റിദ്ധാരണയാണെങ്കിൽ മാറണം, അല്ലാത്തവർക്ക് നല്ല ഇടിയും കിട്ടണം. എന്തായാലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഒരു സ്ഥാനാർത്ഥിയായി കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഇപ്പോൾ പറ്റിയ വലിയൊരു അബദ്ധമാണ്, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറ്റമായിരുന്നു ഈ സ്ഥാനാർത്ഥി പിൻവലിക്കാനുള്ള മുഖ്യ കാരണം. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അവരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നു. അങ്ങനെ വന്നതുകൊണ്ട് മാറി, അതും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് മത്സരിച്ച് ആ പാർട്ടിക്ക് ഏറ്റവും വലിയ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് താങ്കൾ ഒരു സ്ഥാനാർത്ഥിയാക്കിയെന്ന് താങ്കൾ പറഞ്ഞു വെച്ചിരുന്നു. ഇനി അത്തരത്തിലുള്ള അബദ്ധം പറ്റില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും, കാരണം രാഷ്ട്രീയം ഇല്ലാതിരുന്ന എൻ്റെ മനസ്സിൽ രാഷ്ട്രീയം വന്നു. ഉറപ്പായും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അന്നും എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിൻ്റെ ഭാഗമാകാം. പക്ഷേ ഒരു രാഷ്ട്രീയം ഒരു പ്രൊഫഷനാക്കി എടുക്കുകയൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന പലവിധ മേഖലകളിലെ തൊഴിലുകളുണ്ട്. അപ്പോൾ അതിൽ തൊഴിലവസരങ്ങൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് നിഷേധിക്കുന്ന അവസരങ്ങളുമുണ്ട്.
ടാലൻറ്റഡ് ആയിട്ടും നമ്മൾ ആ ജോലി ചെയ്യാനുള്ള കേപ്പബിൾ ആയിട്ടും നമ്മൾക്ക് അവസരങ്ങൾ പല വിധത്തിൽ നിഷേധിക്കുന്നുണ്ട്. സോ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ജെൻഡർ നോക്കാതെ അവസരങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. ഒപ്പം ചോദ്യത്തിന് മറുപടിയായി രാഷ്ട്രീയത്തിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. എന്തായാലും വലിയ സന്തോഷം ഇത്ര നീളം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. താങ്ക് യു സോ മച്ച് റിപ്പോർട്ട് ടി വി. താങ്ക് യു.